Season 2. അമ്മയുടെ സ്നേഹവും അച്ഛന്റെ അച്ചടക്കവും തന്നെയാണ് ഏതൊരു കുട്ടിയുടെയും ഹെൽത്തി ഡെവലപ്മെന്റിന് ആവശ്യം. കോമഡി സ്റ്റാർസ് എന്ന ഈ വേദിയുടെ വിജയവും ഡിസിപ്ലിനും കമ്പാഷനും തന്നെയാണ്. കൗതുകം നിറച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കാൻ പോവുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്നിവിടെ എത്തുന്നത് നവശൈലിയുടെ മികവിൽ മലയാള സിനിമയെ സമ്പന്നമാക്കിയ കലാതിലകമാണ്. Ladies and gentlemen, please welcome Navya Nayar. സ്വാഗതം നവ്യ. എന്താ പറയാ, എന്റെ വളരെ നമ്മുടെ എല്ലാം ഇത്ര പ്രിയപ്പെട്ട അല്ലേ. പ്രത്യേകിച്ച് ഒരു സ്വാഗതം പറഞ്ഞ ഒരു ഫോർമാലിറ്റിയുടെ ആവശ്യം പോലും ഇല്ല. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നവ്യ, പക്ഷെ എന്റെ മനസ്സില് ഓടി എത്തുന്നത് നവ്യ എന്ന് പറയുമ്പോൾ ആ നന്ദനത്തിലെ ആ രൂപമാണ്, ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു കണ്ണുകൾ കലങ്ങിയിട്ടുള്ള, കണ്ണ് നിറഞ്ഞൊഴുകുന്ന ആ ഒരു പാട്ട്, ചിത്രയുടെ പാട്ടും പാടി ഇല്ലേ. അമ്പലത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ആ മനസ്സിൽ പൂജിക്കുന്ന എല്ലാവർക്കും ഒപ്പം തന്നെ നവ്യയുടെ മുഖമെങ്കിലും മനസ്സിൽ വരാണ്ടിരിക്കത്തില്ല. അതാ സിനിമയുടെ ഒരു മാജിക് തന്നെയാണ്. സിനിമയുടെ മാജിക്കും പിന്നെ എന്റെ ഡെസ്റ്റിനി, ഇറ്റ്സ് മൈ യുനോ ഇറ്റ്സ് ദെയർ ഇൻ മൈ ഡെസ്റ്റിനി. അങ്ങനെ ചെയ്യാനുള്ള ഒരു വലിയ ഭാഗ്യം ഈശ്വരൻ തന്നു എന്ന് വേണം പറയാം. ആ കഥാപാത്രം ഗുരുവായൂരപ്പനെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മളും ഒക്കെ കണ്ട ഒരു പ്രതീതി ഉളവാക്കാൻ നവ്യയുടെ അഭിനയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വലിയ കൈയടി കൊടുക്കാം. ഞാൻ നവ്യയുടെ എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എന്താണെന്നറിയില്ല, നവ്യയുടെ ഇൻസ്റ്റാഗ്രാമിലെ പിക്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നവ്യ, സന്തോഷ് ഏട്ടൻ മകൻ, നവ്യയുടെ ഫാമിലി, സന്തോഷേട്ടൻ്റെ ഫാമിലി, അങ്ങനെ പ്രൊഫഷണൽ ആയാലും പേഴ്സണൽ ലൈഫിലായാലും ഒരുപോലെ സക്സസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് നവ്യ. അതെങ്ങനെയാണ് ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ 25 ഇയേഴ്സിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു നവ്യ. ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്തു? കൂടാണ്ട് ഇപ്പോൾ ഒരു ഭയങ്കരമായ ഒരു സംഭവം, പിണറായി സാറാണ് അത് പ്രകാശനം ചെയ്തത്. എന്താ ചിഹ്നം ചിരിക്കിളിയെ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് നവ്യ തന്നെ കൊറിയോഗ്രഫി ചെയ്ത് ഡയറക്ഷൻ ചെയ്ത് ചെയ്തൊരു ആൽബം ഭയങ്കരമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു, അതൊരു കവിതയായിരുന്നു അല്ലേ അതിനെ ബേസ് ചെയ്ത്? ചിഹ്നം ചിരിക്കിളി എന്ന് പറയുന്നൊരു കവിത മഹാകവി ഭാരതിയാറിൻ്റെ കവിതയാണ്. അദ്ദേഹത്തിൻ്റെ വരികളെടുത്ത് ഡാൻസിലേക്ക് ചെയ്തു. അറ്റ് ദ സെയിം ടൈം അതിനൊരു ചെറിയ സോഷ്യൽ റെലവൻസ് ഉണ്ട്. കുട്ടി നഷ്ടപ്പെട്ട ഒരു അമ്മയെ സംബന്ധിക്കുന്ന ഒരു കവിത, ഐ മീൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് ആ ഡാൻസ് ഞാൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഡയറക്റ്റ് ചെയ്തു, പെർഫോം ചെയ്തു, ബാക്കി എല്ലാം ചെയ്തിരിക്കുന്നത് ടെക്നീഷ്യൻസ് ആണ്, എൻ്റെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ നവ്യ തന്നെ പറഞ്ഞു സമയം കിട്ടുമ്പോഴൊക്കെ കോമഡി സ്റ്റാർസ് കാണാറുണ്ട്. അപ്പോൾ നവ്യ ഒരു കലാസ്വാദക എന്ന നിലയിൽ കോമഡി സ്റ്റാർസിനെ എങ്ങനെ നോക്കിക്കാണുന്നു? ചേട്ടാ, ഇങ്ങനെ സമയം കിട്ടുമ്പോൾ കാണുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നില്ല കോമഡി സ്റ്റാർസ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ട് ഞാനും മഞ്ജു ചേച്ചിയും കൂടെ ഒരിക്കലും ഫോണിൽ സംസാരിച്ച്, അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ടി വി കാര്യങ്ങളൊക്കെ എന്തോ സംഭാഷണം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പറയാണ്, ഇന്നലത്തെ കോമഡി സ്റ്റാർസിലെ ആ കോമഡി കണ്ടോ, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുവാണ്. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കൃത്യമായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് കറക്റ്റായിട്ട് ഓൺ ചെയ്ത് വെച്ച് കാണുന്ന ഒരു പ്രോഗ്രാം. ഞാൻ ഒരിക്കലും ഒരു പ്രോഗ്രാം പോലും ടി വിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. This is from my heart. കാരണം അത്ര ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്, പിന്നെ അത്രയും നല്ല കോർഡിനേഷനാണ്. നേരത്തെ ഞാൻ ഇതിൻ്റെ എല്ലാം ഓൾ ഇൻ ഓളായ ബൈജു മേലിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ബൈജു ചേട്ടാ, ദ വേ യു ഡയറക്ട് ദ ഷോ, ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. ആൻഡ് ഇത്രയും നാള് ഒരു ഷോ ഒരു ചാനലിൽ റൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഹാർഡ് വർക്ക് ആൻഡ് ദൈനോ, അതിൻ്റെ പുറകിലുള്ള ഒരു എഫേർട്ട് വളരെ കൂടുതലാണ്. ഹാറ്റ്സ് ഓഫ് ടു യു. ഇവിടെ മേലിൽ എവിടെയും ഉണ്ട്. വെറും റൺ അല്ല, റണ്ണിങ് സക്സസ്ഫുള്ളി ഇൻ തിയേറ്റേഴ്സ് അല്ല, ഇൻ ടി വി. ഓക്കേ, 9th ഇയറിലേക്ക് നമ്മൾ കടക്കുകയാണ്. പേരിൽ തന്നെ നവ്യ, നൂതന എന്നാണ് അർത്ഥം. അപ്പൊ നമ്മളൊരു പുതിയ ശൈലിയിൽ നമുക്ക് നവ്യയെ സ്വാഗതം ചെയ്യാം. ആയിക്കോട്ടെ. അപ്പൊ അതിന്റെ കോറിയോഗ്രാഫി എന്നൊക്കെ പറയുന്ന നവ്യക്ക് ഇഷ്ടപ്പെടുന്ന രീതിയായിരിക്കും, ഒരു നവ്യാനുഭൂതി തന്നെയായിരിക്കും. Thank you.
पागल हो जाए मिस्त्री दिल का शास्त्री फुलवारी दिव्य धाम की फुलवारी आऊंगा सब कुछ दे दूंगा तू भी है मर्दाना मैं भी हूँ मस्तानी प्यार की बजा ले ढोल की होठों से छू ले तू बाहों में भर ले तू सुंदरी बजा ले बांसुरी ജയദിഷേട്ടാ നവ്യശേഷി ആദ്യമായിട്ട് കോമഡി സ്റ്റാർസിൽ വന്നതുകൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മുടെ ഒരു വെൽക്കം ഡാൻസ് ഒക്കെ ഞാൻ ഒടിയൻ മണിയൻ ആ മണിയൻ എന്ന് പറഞ്ഞത് നന്നായി ശരിക്കും ലാലേട്ടനെ പോലെ ഉണ്ട് ഇല്ലെങ്കിൽ ഒടിയൻ താഴ്വഴിയിലെ അവസാനത്തെ കണ്ണിയാണ് ഒടിയൻ മണിയൻ ഇത് എന്റെ കഥയാണ് കൂടെ തിക്കുറിശ്ശിരടി തിക്കുറിശ്ശിയോ തേങ്കുറിശ്ശി പണ്ട് കുഞ്ഞുനാളിൽ എല്ലാവരും എന്നെ പൊടിയൻ എന്ന് വിളിച്ചു പിന്നീട് പ്രായമായപ്പോൾ പണിക്ക് പോകാതെ വീട്ടിലിരുന്നപ്പോൾ വീട്ടുകാർ വിളിച്ചു മടിയൻ കല്യാണം കഴിഞ്ഞപ്പോൾ ഭാര്യ എന്നെ ഒരുപാട് ശല്യം ചെയ്തപ്പോൾ ഞാൻ ബാറിലേക്ക് പോയി അവൾ വിളിച്ചു കുടിയൻ ഒരു ദിവസം കുടിച്ച് വിറ്റായി വീട്ടിൽ വന്ന് കിടന്ന എന്നെ അവൾ ചവിട്ടി നടു ഒടിച്ചു എന്നിട്ട് അവൾ തന്നെ വിളിച്ചു ഒടിയൻ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് താങ്കൾ എപ്പോഴും പറയാറുണ്ട് ഞാനേ കണ്ടോളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്താണ് കണ്ടത് കണ്ട കാര്യം ഞങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ അത് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എനിക്കും പറയാമല്ലോ നിങ്ങൾ കണ്ടത് ഞാനും കണ്ടെന്ന് ഞാനിപ്പോൾ കണ്ടത് എന്താണെങ്കിലും നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് എന്താഘോഷം അതെ അപ്പോൾ നിങ്ങളില്ലാതെ എന്താഘോഷമാണ് കണ്ടത് ഞങ്ങൾ ഒടിയന്മാര് ഭയങ്കര ഒടിവിദ്യയിൽ ഭയങ്കര അപ്രബാലന്മാരാണ് ഞങ്ങൾ പലതും കാണിക്കും അപ്രബാലന്മാരാണ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു ഭാഷയാണത് ഞങ്ങൾ ഒടിവിദ്യയിൽ പലതും കാണിക്കും ഞാൻ വേണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് മാനാകും മയിലാകും പട്ടിയാവും പോത്താകും കാളയാകും എനിക്ക് വേണമെങ്കിൽ ഒരു കുരുവിയായിട്ട് നിങ്ങളുടെയൊക്കെ ബാത്റൂമിൻ്റെ മുകളിൽ വന്നിരിക്കാം പക്ഷെ ഞാൻ അത്രയും ചെറ്റത്തരം കാണിക്കില്ല അങ്ങനെയുള്ള ഒടിയനല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ പണ്ട് എൻ്റെ അപ്പൂപ്പൻ്റെ ഒരു കണ്ടുപിടുത്തമാണ് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ BC 100 ഉഴുന്നുവടയും പരിപ്പുവടയും തമ്മിൽ വ്യത്യാസമില്ലായിരുന്നു അപ്പോൾ കണ്ണ് കണ്ടുകൂടാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് ഉഴുന്നുവട ഏത് പരിപ്പുവട ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു എൻ്റെ അപ്പൂപ്പനാണ് ഉഴുന്നുവടയിൽ കണ്ണിട്ടത് ആദ്യം ഞാൻ ചോദിക്കട്ടെ താങ്കളോട് ചോദിക്കട്ടെ പ്രഭ എൻ്റെ ഓ പ്രഭ എന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ അത് എൻ്റെ മാത്രം പ്രഭയല്ലേ റൊട്ടിയും ബന്നും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം പറയൂ റൊട്ടിയും ബണ്ണും കഴിച്ചു നോക്കുമ്പോൾ അറിയാലോ വ്യത്യാസം
അതെ, ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം തന്നെ പറഞ്ഞ് ഒടിയനെ കുഴപ്പിച്ചിരിക്കുന്നു. അഭിനന്ദനം. ഇനിയും ഒരുപാട് എഴുതേണ്ടി വരും എന്ന് തോന്നുന്നു, ഞാൻ കഷ്ടപ്പെടേണ്ടി വരും എന്ന് തോന്നുന്നു. മിസ്റ്റർ ഒടിയൻ, നിങ്ങളെ നാട്ടുകാർ പല പേരിൽ പൊടിയൻ, കുടിയൻ, ഒടിയൻ എന്നൊക്കെ വിളിച്ചു. പക്ഷെ നിങ്ങൾ ഒരുപാട് റൊട്ടിയും പണം തിന്നാൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കേണ്ടി വരും തടിയെന്ന്. എന്നെ എല്ലാവരും തടിയാന്ന് വിളിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു വേറൊരു ഒടിവിദ്യയുടെ ടിപ്സ് പറഞ്ഞുതരാം. ഓക്കെ. അതായത് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് ഉണ്ടാവുന്നത്. വിരുന്നുകാർ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കാക്കകളെ കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് വേണ്ടത്. കാക്ക കരഞ്ഞാലാണല്ലോ വിരുന്നുകാർ വരിക അല്ലേ? കദളി വാഴ കയ്യിലിരുന്ന് കാക്ക കരയുമ്പോഴാണല്ലോ വിരുന്നുകാർ വരുന്നത്. വാഴ വെട്ടിക്കളഞ്ഞാലും മതി. അതെ, എൻ്റെ ഒടിവിദ്യയിൽ വീഴാത്ത സ്ത്രീകളില്ല. എൻ്റെ ഒടിവിദ്യ ഫേമസാണ്. ഞാൻ എൻ്റെ ഒടിവിദ്യ കാണിച്ച് എനിക്ക് ഇപ്പോൾ തന്നെ ഈ ജില്ലയിൽ 10-15 ഭാര്യമാരും 10-30 കുട്ടികളുമുണ്ട്. ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ തുടങ്ങാൻ ഞാൻ ശ്രമിക്കാത്തത് മറ്റുള്ളവരെ വയറ്റത്തടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഒടിവിദ്യ കണ്ടോ. നിങ്ങളിപ്പോൾ എൻ്റെ ഒടിവിദ്യയിൽ ഒരു ഡാൻസ് കളിക്കും. അത് നിങ്ങളറിയില്ല, ഇവരൊക്കെ അറിയും. അതാണ് ഒടിയൻ്റെ ഒരു മാസ്മരിക പ്രകടനം. അടുത്ത കലാരൂപം സാരസമുഖി സഖീ. ഇനി വേറിട്ടൊരു നൃത്തരൂപമായിക്കോട്ടെ, ഹിന്ദുസ്ഥാനി. വളരെ നന്നായിട്ടുണ്ട് ഒടിയൻ. പ്രതീക്ഷിച്ചാലും നിങ്ങളുടെ പെർഫോമൻസ് നന്നായിരുന്നു. മിസ്റ്റർ ഒടിയൻ, ഇത് മന്ത്രവിദ്യയും തന്ത്രവിദ്യയും കൊണ്ടൊന്നും ചെയ്തതല്ല. ഞാൻ എന്താ പറയുക, ഡാൻസറാണ്. അപ്പം പാട്ട് കേട്ടു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടി അവർക്ക് സന്തോഷമായിക്കോട്ടെ. കാരണം എനിക്കിപ്പോൾ റിമിയെപ്പോലെ, ചൈതീഷേട്ടനെ പോലെ പെട്ടെന്നൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ പറ്റില്ല. ആകെ ചെയ്യാൻ അറിയാവുന്നത് ഡാൻസ് അല്ലേ, അപ്പം അതുകൊണ്ട് ചെയ്തതാ. സന്തോഷം. ബോംബെയിലല്ലേ ഇപ്പോൾ താമസിക്കുന്നത്? എൻ്റെ ഒരു സുഹൃത്ത് നിങ്ങളെ ഒടിവിദ്യ പഠിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. അവനെ ഒന്ന് ശ്രദ്ധിച്ചോണം. സുരേഷ് എന്നാണ് അവൻ്റെ പേര്. എൻ്റെ ഭാര്യയും അടിച്ചോണ്ട് പോയവനാണ് അവൻ. അവനെ ശ്രദ്ധിച്ചോണം. പേടിക്കേണ്ട, കാരണം എൻ്റെ വീട്ടിൽ ഒരാളുണ്ട്, പുള്ളിയുടെ പേര് സന്തോഷ് എന്നാണ്. സുരേഷിനോട് സന്തോഷിനൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞു മതി. പക്ഷെ ഞാൻ ഒരിക്കലും സുരേഷിനെ, എൻ്റെ ശിഷ്യനെ വഴക്ക് പറയില്ല. കാരണം എൻ്റെ ഗുരുവിൻ്റെ ഭാര്യ അടിച്ചോണ്ട് വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും സുരേഷിനെ വഴക്കില്ല. അപ്പൊ എനിക്ക് മനസ്സിലാവാത്തതല്ല, പുള്ളി ഗുരുവിന്റെ ഭാര്യ അടിച്ചോണ്ട് വന്നു, ആ ഭാര്യയെ തന്നെ പുള്ളിയുടെ ശിഷ്യനെ അടിച്ചോണ്ട് പോയി. വയസ്സായ തള്ളയായിരിക്കുമല്ലോ ഈ ഭാര്യ. അറിയാൻ പറ്റില്ല. ശരി, അപ്പൊ എനിക്ക് പോകാൻ സമയമായി. സാറേ, രണ്ടു മൂന്ന് പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്, അപ്പൊ ഞാൻ പോവുകയാണ്. സാർ അവരെ ഒന്ന് ഡീൽ ചെയ്തേക്കാം. ഓക്കെ. അതെ, ഞാൻ ഈ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ട്. മുന്നിലേക്ക് നോക്കൂ, ആ വരുന്ന രണ്ടു പേരെ കാണുന്നില്ലേ? ആ ഉണ്ട്, രണ്ടുപേരും വരുന്നുണ്ട്, ദൂരെ നിന്ന് വരുന്നുണ്ട്. പൊന്നു സാറേ, അവർക്ക് ഒരു 1500 രൂപ കൊടുക്കണേ.
കടം വാങ്ങിച്ചിട്ട് മൂന്ന് മാസമായി അവധി പറഞ്ഞ് മടുത്ത്. സാറിന്റെ ഉണ്ടോ? സാറിന്റെ ഉണ്ടോ? അല്ല, എന്റെ കയ്യിലില്ല, ഞാൻ പേഴ്സ് എടുത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ് സാറേ, ആ റിമി ടോമിയുടെ ചോക്കി പൂത്ത കാശാണ്, പലിശ കൊടുക്കാന്ന് പറ സാറേ, പലിശ കൊടുക്കാം. ഒരു 1500 ഇന്നത്തേക്ക് വാങ്ങിച്ചെന്ന് കൊടുക്കണേ സാറേ. സാർ എന്നിട്ട് കൊടുത്തിട്ടേ, വൈകുന്നേരം ബിവറേജിന്റെ അവിടെ വന്നാൽ മതി, ഞാൻ അവിടെ കാണും. ഞാൻ ഉള്ളത് സാറിന് അങ്ങ് തരാം തിരിച്ച്. ഓക്കെ ഓക്കെ പൊടിയ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം പള്ളിപ്പുറം മോഡൽ പബ്ലിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. സ്വാഗതം. മലയാളത്തിന്റെ പ്രിയ നായിക നവ്യ ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാഴ്സിന്റെ ഈ ഒരു വേദിയിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒടിയൻ മണിയൻ നവ്യനെ കണ്ടിട്ട് പോവുകയും ചെയ്തു. ഇനി വരാൻ പോകുന്നത് നല്ല അസൽ പോലീസുകാരാണ്. കുടുംബജീവിതത്തെക്കാൾ ഏറെയായിട്ട് ഡ്യൂട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കുമായിട്ട് നമ്മുടെ ടീം റോക്കാണ് വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ദിസ് ഇസ് ഗോയിങ് ടു ബി സൂപ്പർ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഞാൻ ചോദിച്ചപ്പോ പറയുവാ, ഉയരം കൂടുന്തോറും കാണുന്ന സീനിന്റെ സ്വാദ് കൂടോ. അഴിമതിയുടെ കാര്യത്തില് കേരളം മൂന്നാം സ്ഥാനത്താണ്. അതിലൊരു അഴിമതി ഇല്ലേ? ഞാൻ തോന്നുന്നു ഒന്നാം സ്ഥാനം കിട്ടേണ്ട കേരളത്തിൽ അങ്ങനെ മൂന്നാം സ്ഥാനം കിട്ടിയത്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നിങ്ങക്ക് പറ്റുന്നില്ലേ? ഇത്രയും വർഷമായിട്ടും എന്റെ മനസ്സിൽ ഒരേ ഒരാളേ ഉണ്ടു. ആ ആൾ ആരാണെന്ന് പറ? വാദിക്കുന്ന മനുഷ്യൻ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പണിമുടക്കാണെങ്കിലും ഹർത്താൽ ആണെങ്കിലും പോലീസുകാർക്ക് ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ. അത്രയും റെസ്പോൺസിബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്കൊക്കെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റാറില്ല. അത്രയും ഡ്യൂട്ടി ബൗണ്ടായിട്ടുള്ള പോലീസുകാർക്ക് വേണ്ടിയുള്ള ഒരു ഡെഡിക്കേഷനുമായിട്ട് ഓൺ സ്റ്റേജ് പോലീസ് സ്റ്റേഷൻ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ പ്രോ ആക്റ്റീവായിട്ട് എല്ലാ സിറ്റുവേഷൻസിനെയും നോക്കിക്കാണുന്ന നമ്മുടെ സ്വന്തം ടീം റോക്ക്. ഹലോ, വല്ലതും നടക്കോ ഇവിടെ? വല്ലതും നടക്കോ? നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ എസ് ഐ വരെ എഴുതി കൊടുത്താൽ മതി, അദ്ദേഹം പരിഹരിച്ചു തരും. നമ്മൾ രാഷ്ട്രീയക്കാർ പരാതി പോലീസ് സ്റ്റേഷനിൽ പറയണോ? നമ്മളെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ അന്വേഷിക്കാൻ ആളുണ്ട്. അവർ തന്നെ അന്വേഷിക്കുന്നു, നമ്മളെ കുറ്റവിമുക്തരാക്കുന്നു. കേട്ടല്ലോ, അല്ല കൂടുതൽ കുറെ നേരം കൊണ്ട് എവിടെ വന്നിക്കല്ലേ? നിങ്ങൾ എസ് ഐ എവിടെ? നിങ്ങൾ എസ് ഐ എവിടെ? ഹലോ ഹലോ, എസ് ഐ സാറ് വീഗാലാൻഡ് ടൂർ പോയൊക്കല്ല, ഗ്യാസിന്റെ അസുഖമായിട്ട് പോയൊക്കെ വരും. ഗ്യാസിന്റെ അസുഖമല്ല, കേസ് അന്വേഷിക്കാൻ പോയേക്കാന്ന്. ആവശ്യമില്ലാത്തൊക്കെ കൃത്യമായിട്ട് കേട്ടോണം. കൂടുതൽ ഇവിടെ കിടന്ന് വിളച്ചെടുത്താണല്ല, അങ്ങ് വയനാട്ടിലോട്ട് സ്ഥലം മാറ്റിക്കളയാൻ. ആണോ? ശരിക്കും പറഞ്ഞതാ? ശരിക്കും പറഞ്ഞതാ. അങ്ങനെയാണെങ്കിലേ വയനാട്ടിലെ മാനന്തവാടിയിലേക്ക് സ്ഥലം മാറ്റാവോ? അവിടെ എന്റെ കുടുംബ വീട്. നിങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ കളിയാണോ സാറേ? അവിടുന്ന് സാറേ, എന്നെ ഇന്നലെ ഇവിടെ കൊണ്ടിരുത്തിയാണ്. ഞാൻ ഇരുന്ന് ഇരുന്ന് ആകെ മുഷിയാണ് ഇവിടെ ഇരുന്ന്. നീ മുഷിയാണെങ്കിൽ ഞാൻ സിലോപ്പി. മേഡം, എസ് എ സാറോ? മേഡം, അയ്യോടാ, ഇത്ര നേരം എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നടോ. അല്ല മേഡം, എന്റെ ഫോണ്. ഫോണോ? എസ് എ സാർ വരാതെ നീ പോവാടാ. അല്ല സാർ, എന്റെ ഫോണ് തരാം, എന്റെ അച്ഛനെ വിളിക്കാനാ. അയ്യോ, അച്ഛൻ വിളിക്കാൻ ഫോൺ വേണ്ടടാ, ഞാൻ വിളിക്കാം. നിന്റെ അച്ഛൻ അവിടെ എങ്ങനെ ചെന്നിരിക്കണം? അല്ല മേഡം, എന്റെ ഫോണ് താ മേഡം, എന്റെ കുടുംബത്തേക്ക് ഒന്ന് വിളിക്കാനാ. ഈ നിൽക്കുന്ന ആരെന്ന് അറിയാമോ? ട്രെയിനിന്റെ ഫ്രണ്ട് എഞ്ചിന. ഇതിന്റെ പുറകെ കൊറേ കുടുംബവും കൊറത്തിട്ടിട്ടുണ്ട്. ഈ പോകുന്ന വാക്കിന് ഈ എഞ്ചിനൊന്ന് ഒലഞ്ഞാലുണ്ടല്ലോ എല്ലാ കുടുംബവും തകിടം പറഞ്ഞു. ആ എന്താ സാർ, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ?
പത്ത് പതിനേഴ് വയസ്സേ ആയുള്ളൂ. രാത്രി 12 മണി കഴിഞ്ഞാ കുടുംബത്തിൽ പിറന്ന 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ വട്ടാ ചാറ്റിങ്ങി. അല്ല സാറെ, എന്നാലും ഞാൻ കുറച്ച് മാറിക്കാം. അടുത്ത ആഴ്ച എനിക്ക് 40 വയസ്സ് തികയേ. നീ എന്തിനാടാ ഈ 40 വയസ്സായ സ്ത്രീകളെ നീ എന്തിനാടാ ചാറ്റ് ചെയ്യുന്നത്? മേഡം, വേറെ ഒന്നും കൊണ്ടല്ല, ഈ 40 വയസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിലും ഭയങ്കര പ്രശ്നങ്ങളും കുടുംബ വഴക്കൊക്കെ ആയിരിക്കും സാറേ. അപ്പം എൻ്റെ ഒരു മിസ് കോളോ ഒരു കോളോ അവർക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവർക്കൊരു സന്തോഷവും ഒരു കൈത്താങ്ങും. പിന്നെ എനിക്കൊരു മനസ്സുമല്ലടാ, അതിന്റെ പേരാണ് നിനക്ക് കിരികിരിപ്പ്. ശരിയാക്കി തരാം. സാറേ, ഒലക്കൊന്നും വേണ്ട, ഈർക്കിലി മതി. ഹലോ, എന്റെ പ്രതി ഒന്ന് ഇറക്കി വിടൂ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല സാറേ. ഇപ്പൊ ഇറക്കൂട. മനസ്സിലായോ? ഇറക്കാൻ വന്നതാ പ്രതിയെ. ഓയ്യോടാ, പുള്ളി മനസ്സിലായോ? അന്നെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം പരിപോഷിപ്പിക്കുന്നവനാ. കഥകളിയാണോ സാറേ? അല്ല, കുളിസിയും കാണാക്കാം. വലിയ ഫ്ലാറ്റിന്റെ മുകളിലാ കുളിസിയും കാണാൻ കയറുന്നത്. ഞാൻ ചോദിച്ചപ്പോ പറയുക, ഉയരം കൂടുന്തോറും കാണുന്ന സീനിന്റെ സ്വാദ് കൂടോ. ഇനി ഏതെങ്കിലും നിന്നെ പോലെ ഒരുത്തോടെ വന്നിട്ട് ഏതെങ്കിലും നേതാവിനെ വിളിച്ചോണ്ട് വന്നാ അവന്റെ കൈ പിടിച്ച് ഞാൻ തിരിച്ച് കാലണ്ടും ചവിട്ടി ഒളിച്ച് കഴുത്ത് പിടിച്ച് തിരിച്ച് കെട്ടി തൂക്കും ഞാൻ സ്റ്റേഷനില്. മനസ്സിലായോ? ഇതാ സ്റ്റേഷനിൽ തൂങ്ങിയിരിക്കുന്നു. അല്ല, എനിക്ക് അത്യാവശ്യം ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എസ്സേ കണ്ടിട്ടു. എന്തിന്? അയ്യോ, തിരക്കുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്തിന് കാണണം? തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ചാച്ചി, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ ഒന്ന് പറഞ്ഞാ മതി. അവരപ്പോഴും സെൽഫി എടുക്കാൻ വേണ്ടി വിളിക്കണം. എന്താ പ്രൊമോഷൻ? പ്രൊമോഷൻ ഒന്നും വേണ്ട, പോന് വരെ ഇവിടെ ഇരുന്നാ മതി. എനിക്ക് വിളിച്ച് പോയി തന്നില്ല, എടുത്തോണ്ട് ഓടി. മോഷ്ടിച്ചോണ്ടോന്നതാ അല്ലേ? ഇവിടെ ഉടുപ്പ് വേടാ, ഉടുപ്പ് വേടാ. രാഷ്ട്രീയ നേതാവാണ്, രാഷ്ട്രീയ നേതാവ്. ഉടുപ്പ് വേടാ ഇവിടെ ഉണക്ക ചൂക്കിലി നേതാവേ. ഉരു നോട്ട് നോട്ട്, ഇങ്ങോട്ട് പോ. ഉണ്ടായി നേതാവ്, നേതാവെന്ന് പറഞ്ഞാലേ എനിക്ക്. സാറേ, അപ്പൊ ഞാനങ്ങോട്ട് പോകാം, ഞാനങ്ങോട്ട് പോകാം. ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്. ഓക്കേ അണ്ണാ, ഒരു കാര്യം പറയാനുണ്ട്. ചാച്ചി, എന്താടാ പോട്ടെ അണ്ണാ? എന്നാ തേക്കാൻ വന്നവെന്ന് എനിക്കിട്ട് ചാച്ചിട്ട് പോണോടാ? അണ്ണാ ധൈര്യമായിട്ടാണ്, വെളിയിൽ ആളുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുള്ളൂ. ഞാൻ പോട്ടെ. പരാതി എന്താണെങ്കിലും ഇവിടെ തന്നോളൂ, എസ് ഐ വരുമ്പോ ഞങ്ങൾ കൊടുത്തോളാം. എസ് ഐ സാർ വരുമല്ലോ ഇവിടെ, അയാളൊന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എസ് ഐ സാറിനെ കാണുന്ന ഇത്രത്തെ നിർബന്ധം? ഞങ്ങളും ഇത് ഉദ്യോഗസ്ഥരാണല്ലോ. എനിക്ക് കാര്യം പറയാനുള്ളത് എസ് ഐ സാറിനോട്. അയാൾ വരട്ടെ, ആള് വരുമ്പോഴേ ഞാൻ പോകുന്നുള്ളൂ. മേഡം, മേഡം ഇപ്പൊ അകത്ത് ചെന്നിരുന്നോളൂ, എസ് ഐ സാർ വരുമ്പോ ഞങ്ങൾ വിളിക്കാം. എന്തൊരഹങ്കാരാണ് സാറേ, നമ്മുടെ അടുത്ത് പരാതി പറയില്ല, എസ് ഐ സാറ് വന്നാ മാത്രമേ അവള് പരാതി പറയൂ. എസ് ഐ സുരേഷ് സാറിന് വന്നോട്ടോ, ധാരാളം തീർത്തു കൊടുക്കും. എസ് ഐ സാറ് വരുന്ന പതിനേഴ് വയസ്സേ ഉള്ളൂ, കഞ്ചാവ് കടത്താൻ ശ്രമിച്ച്. പതിനേഴ് വയസ്സിൽ ഒരു സംസാരത്തിൽ തന്നെ കിടത്തോ? ഒരു സംസ്ഥാനത്തെ കടക്കാൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇന്ത്യ തന്നെ കടത്തി വിൽക്കുമായിരുന്നു. സംസ്ഥാനം? ഓ, പഞ്ചാബ് കടത്താൻ ശ്രമിച്ചെന്ന് പറഞ്ഞു. ഓ, എടാ പഞ്ചാബ് അല്ല, കഞ്ചാവ്. കഞ്ചാവായിരുന്നു. എന്താ സാറേ സാധനം? അയ്യോ, നിനക്ക് അറിഞ്ഞൂടില്ല കഞ്ചാവ് എന്താണെന്ന്. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച് 2 കിലോ കഞ്ചാവ് ഇവിടെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. സാറേ, രാവിലെ മുതൽ ഒരു സ്ത്രീ പരാതിയായിട്ട് വന്നതാണ്. അവരോട് ഇരിക്കാൻ പറ. ഞങ്ങൾ യൂണിഫോം ശരിത് കയറുമ്പോൾ ഒരു ആവേശം ഉണ്ടല്ലോ. മാത്രമല്ല, ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ യൂണിഫോം ഇല്ലെങ്കിൽ ഇവിടുത്തെ പട്ടിയുടെ വില ഒരാരും തരുന്നില്ല. പട്ടിയുടെ വില ഇല്ല സാർ. എങ്ങനെയെങ്കിലും എന്റെ സസ്പെൻഷൻ പിൻവലിക്കണം സാർ. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന്റെ പേരിലാണ് നിനക്ക് സസ്പെൻഷൻ ആയത്.
ആണല്ലോ. ഓ താനൊന്ന് ഇറങ്ങി പോയേ സാറേ. ഭാര്യ പ്രഗ്നന്റ് ആണ്. ഭാര്യ പ്രഗ്നന്റ് ആണ്, പൂർണ്ണ ഗർഭിണിയാണ് സാർ. ഭാര്യ പൂർണ്ണ ഗർഭിണി, ഇയാള് നിത്യ ഗർഭിണി. ആ പ്രസവിച്ച താനൊന്ന് പോയി തരാമോ? ആശം പിടിക്കാൻ. എന്തു ആരും അറിയണ്ട, ഒന്ന് സഹകരിക്കണം. എങ്ങനെ? സാറിനോട് പറഞ്ഞ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം. അതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? സാറിന്റെ മൂഡ് നോക്കി പറയണ്ടേ. അബദ്ധം പറ്റിപ്പോയി, എങ്ങനെയെങ്കിലും എന്നെ തിരിച്ചെടുക്കണം സസ്പെൻഷൻ. ഭാര്യ ഗർഭിണിയാണ്. മൂഡ് നോക്കി പറയാൻ പറഞ്ഞു. മൂഡ് നോക്കിയ സാറേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സാറിന്റെ സ്വഭാവം നോക്കി പറയണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചായ വാങ്ങിച്ചോണ്ടല്ലോ. ചായ ചായ വാങ്ങാൻ പോണെങ്കിലേ ഒരു വിത്തോട്ടിരിക്കും കൂടെ. ഇപ്പൊ നിനക്ക് നിക്കറെങ്കിലും ഉണ്ട്, അതും ഊരി വാങ്ങിക്കും കേട്ടോ. സസ്പെൻഷനിലാണല്ലേ, ഞാൻ മുകളിലോട്ട് വിളിച്ചു വായിക്കണോ? വേണ്ട. സാറേ, ഒരു സ്ത്രീ പരാതിയായിട്ട് വന്നിട്ടുണ്ട്, രാവിലെ മുതൽ അവിടെ ഇരിക്കുന്നതാ. ഞങ്ങൾ ചോദിച്ചിട്ട് കമാന്ന് ഒരു അക്ഷരം മിണ്ടുന്നില്ല. അല്ല, അത് വേറെ കൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ സ്ത്രീ സുരക്ഷ അതാണ് എന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. അപ്പം സ്ത്രീകൾ സ്വാഭാവികമായിട്ട് എന്റെ അടുത്ത് പരാതി പറയാൻ വരൂ. അവരുടെ സുരക്ഷ, അവരെന്ത് പരാതി ഉണ്ടെങ്കിലും ഞാൻ പരിഹരിക്കും. അവരോട് വരാൻ പറയൂ, പറയൂ. സ്ത്രീകൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ വിഷമിക്കാൻ പാടില്ല. കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരാൻ, കല്യാണം കഴിഞ്ഞ് 6 മാസമായില്ലേ മനുഷ്യനാളായിട്ട് നിങ്ങൾ ആ വീട്ടിലോട്ട് വന്നിട്ടുണ്ടോ? ഇപ്പൊ വീട്ടിലോട്ട് ആവശ്യം എന്താണ്? ഇപ്പൊ വീട്ടിലോട്ട് ആവശ്യം എന്റെ അച്ഛന്റെ ഷഷ്ടി പൂർത്തിയാണെന്ന് അറിയത്തില്ലേ? അയ്യോ, 60-ാം പിറന്നാൾ. അത് ഞാൻ എന്തെങ്കിലും ഒരുപാട് തിരക്കാണ്, ഒരുപാട് കേസുകൾ പെൻഡിംഗ് ആണ്, അതെല്ലാം മാനേജ് ചെയ്യണം. സുമാ വീട്ടിലോട്ട് ചെല്ലു. പാവം മരുമോന്റെ വരവും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിരിക്കാം, ഈ യൂണിഫോം ഇട്ടിരിക്കുന്നതേ ആ അച്ഛന്റെ ഔദാര്യാണെന്ന് താൻ കണക്കാക്കിക്കോട്ടാണ്. നിന്റെ അച്ഛൻ വിചാരിച്ചോണ്ട് നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛന്റെ ഔദാര്യം തന്നെയാണോ താൻ ഇട്ടിരിക്കുന്ന യൂണിഫോം? അത് ആദ്യം മനസ്സിലാക്കി മര്യാദയ്ക്ക് എന്റെ കൂടെ വരണം. കഴിഞ്ഞോണ്ട് സംസാരം താൻ എന്ത് പറയും? ഡ്യൂട്ടിക്ക് കിടക്കും രണ്ടുമൂന്ന് പോലീസുകാരനൊന്നും സാറ് വിഷമിക്കണ്ട. സാറ് മനസമാനമായിട്ട് വീട്ടിൽ ചെന്ന് ഭാര്യയായിട്ട് ഔട്ടിങ്ങിനോ ഊട്ടിയിലോ കൊടുക്കലോ അടിച്ച് പൊളിച്ച് കറങ്ങി അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഒരു 2 മാസം പോയിട്ട് വാ. അതുവരെ ശേഷം ഞാൻ നോക്കിക്കോളാം. താൻ അതിലേക്കുള്ള ഒരു കാര്യം ചെയ്യും, ഒരു വലിയ പാറക്കല്ലെടുത്ത് എന്റെ തലയിൽ അടിച്ചാൽ കൊല്ലും. ഇവിടെ തനിക്ക് വല്ല വിവരം ഉണ്ടോടോ? ഇല്ല, ഓടൊക്കെ മാറ്റി ഞാൻ ഇവിടെ പറയാം. അല്ല, താനിവിടെ പണിക്കുന്ന ബംഗാളിയാണ് ഇവിടുത്തെ സസ്പെൻഷൻ പോലീസുകാരനാണ്. സസ്പെൻഷൻ പോലീസ് ഇടോ, ഈ നാട്ടിൽ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട്, നമ്മൾ അതെല്ലാം പരിഹരിക്കണം. തനിക്കറിയാമോ അഴിമതിയുടെ കാര്യത്തിൽ കേരളം 3-ാം സ്ഥാനത്താണ്? അതിലൊരു അഴിമതി ഇല്ലേ? എന്തോ ഒന്ന് 1-ാം സ്ഥാനം കിട്ടേണ്ട കേരളത്തിൽ എങ്ങനെ 3-ാം സ്ഥാനം കിട്ടിയത്? ചോദിക്കുക, നിങ്ങളെ പോലുള്ള പോലീസുകാരെ ഇവിടെ ഇരിക്കണം. അപ്പൊ 1-ാം സ്ഥാനം തന്നെ കിട്ടണം, തന്നെ ഡിസ്മിസ് ചെയ്യാൻ പറയുന്നുണ്ട് സാർ. എന്തെങ്കിലും കാര്യം പിടിക്കുക സാർ. നോ 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 നോ, അച്ഛന്റെ ഇതില് മരണത്തില് മരിച്ചുകൊണ്ട് കിട്ടിയ കോട്ടയിൽ കിട്ടിയ ജോലിയാണ്. ഒരു എക്സ്ക്യൂസും ഇല്ല, തന്നെക്ക് സസ്പെൻഷൻ ഇപ്പോഴും ഉണ്ട്. പ്ലീസ് സാർ, സാറിന്റെ കാല് പിടിക്കുക സാർ. കാല് പിടിക്കണ്ട, അപ്പൊ ഞാൻ പുറത്ത് പുല്ല് വെട്ടാം. സാറേ, ഇവിടെയാണോ താമസം? ഇന്ന് അടുത്തൊരു പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നല്ലോ സാർ, അതെവിടെ പോയി? അവിടെയാണോ? അല്ലേ, കുടുംബമായിരിക്കും. ആ അവിടെ നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കിയ ഒരു തീരുമാനത്തിൽ എത്തി. ഞാനിപ്പോൾ അതിനായിട്ടൊന്നും പറയുന്നില്ല. സംഭവം 18 വർഷമായി സാർ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ ഞാൻ കയറിയിട്ടില്ല. ഇത്
ഇപ്പൊ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ കയറാൻ ഒരു ഗതി വന്നു. എന്താണെന്നറിയോ, 96 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു, കണ്ടായിരുന്ന? കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, നല്ല പടം, ഉഗ്രം പടം. പക്ഷെ നിങ്ങൾ അതിൽ ഒരാളെ ദുഃഖം കണ്ടില്ല. ആ ജാനി എന്ന അവളെ വിശ്വസിച്ച് റീയൂണിയന് പറഞ്ഞുവിട്ട അവളെ ഭർത്താവ്, അവൻ വെറും കിഴങ്ങ് അമേരിക്കയിൽ എവിടെ കിടന്ന് 2 ദിവസം നീ ഇപ്പൊ നിന്റെ സുഹൃത്തുക്കളെ കണ്ടിട്ട് വാന്ന് പറഞ്ഞ അവള് ഇവിടെ വന്ന് 10ാം ക്ലാസ്സിലെ കാമുകനൊപ്പം ബൈക്കി കറക്കം ഷാവിയേക്കം മുടിവെട്ടക്കം. ആ അങ്ങനെ ഒരു കഥഭാഗ്യനാണ് ഞാൻ. ഈ സിനിമ ഞാനും എന്റെ ഭാര്യയും കൂടെ പോയി കണ്ടു. അവൾക്കൊരാഗ്രഹം, അവള് 10ാം ക്ലാസ് പഠിച്ചതല്ലേ, അവൾക്ക് റീയൂണിയൻ ഉണ്ടാകണം. ആ വർഷം ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു മ്ലാനത അവക്ക്, അവക്കപ്പം 10ാം ക്ലാസ്സിൽ ഏതോ ഒരു കാമുകൻ ഉണ്ട്. അതിനൊരു തീരുമാനം ഇന്ന് എനിക്കറിയണം. ഇത്രയും കാലം കൂടെ ഞാൻ ഇവിടെ കിടന്ന് കളിക്കാറൊക്കെ ആരും ആടെ ഇങ്ങോട്ട്. സാറേ, അവള് നോട്ടം കണ്ടോ? സാറ് ചോദിക്കണം സാറേ, എന്തിനാണെന്നൊന്ന് ചോദിച്ചു നോക്കണം സാറേ. ഒരു കുടുംബമാണ് സാറേ. ഈ മനുഷ്യൻ വിവരമില്ലാതെ എന്നെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ, എന്റെ ദൈവമേ, വല്ല കാര്യമുണ്ടോ മനുഷ്യ? കണ്ണെടുക്കല്ല്, നോക്ക് നോക്കടി. അല്ല, ഇവര് ഇങ്ങനെ നിന്റെ കാമുകനാണെങ്കിൽ ഇവളെ ഹൃദയത്തിൽ എന്നൊരു പാട്ടുണ്ട്, അതുണ്ടാ നോക്കിയത്. അല്ല സോറി, ഹലോ, എസ് ഐ ഒന്ന് കാണാൻ പറ്റൂ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നിനക്ക് പറ്റുന്നില്ലേ? അതല്ല, ഒരു പരാതി പറയാനുണ്ടെന്ന്. പരാതി പറയാനല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അയ്യോ അയ്യോ, ഒരു പരാതി ഇല്ല, ഒരു പരാതി ഇല്ല. എനിക്ക് പരാതി കൊണ്ട് എനിക്ക് ഇതിന്റെ കാമുകൻ ആരാന്ന് കണ്ടുപിടിച്ച് അവനെ കൊണ്ടേ ഞാൻ പോകുന്നറിയാവുന്ന നിന്റെ നോട്ടത്തിന് നീലപന്ത് പരാതി പറയാൻ വന്നതാണ് സാർ. അതിങ്ങനെ അല്ല, അത് അങ്ങനെ വന്നുപോയതാണ്. സോറി, നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി സാറേ. അതാണോ പരാതി? അതല്ല പരാതി, ഈ 18 വർഷമായിട്ട് നമ്മൾ തമ്മിൽ തല മാറിപ്പോയി. ഇത് പോലീസ് സ്റ്റേഷൻ ആണ്, റോഡിന്റെ അപ്പുറത്ത് ഗൈന കോളേജ് സദാശിവുണ്ട്, അവിടെ പോയി കണ്ടാൽ പ്രശ്നം. എന്തിന്? ഒരു 96 എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു. അപ്പൊ ആ സിനിമയും കണ്ടിട്ട് ഇവള് ചെന്ന് ഇവളെ റീയൂണിയൻ എന്നും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം വിളിച്ച് കൂട്ടി കൂട്ടി 2 ദിവസം കാണാനില്ലായിരുന്നു ഇവളെ. എന്റെ കൂട്ടുകാരന്മാർ പറഞ്ഞു ഇവളെ കോവളത്ത് വെച്ച് കണ്ടത്, ഏതോ അമ്പലത്തിൽ വെച്ച് കണ്ടത്. കറക്കം വരുന്നു സാർ, ആ കാമുകൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം. കാമുകനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് തരണം. സഹോദരി, നിങ്ങൾ കാണിക്കുന്നത് വളരെ മോശമാണ്. ഈ റീയൂണിയൻ എന്ന് പറഞ്ഞ് പോയിട്ട് പഴയ സഹപാഠികളുടെ പ്രേമം അതൊക്കെ വളരെ ചീപ്പ് ഇടപാടാണ്, അങ്ങനെ ചെയ്യരുത്. അയ്യോ എന്റെ പൊന്ന് സാറേ, 10-18 വർഷമായി ഞാൻ ഈ മനുഷ്യനോട് ജീവിക്കാം. എനിക്ക് ഈ 2 ദിവസം നീ പോയല്ലോ റീയൂണിയൻ, ഈ റീയൂണിയൻ 2 ദിവസം അവിടെ ചെന്ന് നടന്ന് ആർമാദിച്ചു. ഈ 2 ദിവസത്തില് നീ എത്ര പ്രാവശ്യം എന്നെ ഓർമ്മിച്ചടി, എത്ര പ്രാവശ്യം ഓർമ്മിച്ചു? ഓർത്തിട്ട് വേണ്ടേ മറക്കാൻ? സഹോദരി, അത് ആരാണെന്ന് പറയൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. സാർ, ഞാനൊരു സത്യം പറയട്ടെ? ഇത്രയും വർഷമായിട്ടും എന്റെ മനസ്സിൽ ഒരേ ഒരാളെ ഉണ്ടായിരുന്നു. വാദിക്കുന്ന മനുഷ്യൻ ശ്രീവാസു. എടീ ചേട്ടാ,
എന്റെ പൊന്നു സാറേ, കഴിഞ്ഞ ആഴ്ച ഇവള് കറുത്ത അലുവ വേണം കറുത്ത അലുവ വേണമെന്ന് പറഞ്ഞിരുന്നത് കരഞ്ഞപ്പോഴേ എനിക്ക് ആലോചിച്ചു, ഒന്നും ഇല്ലെങ്കിലും ഇത്രയും പൊക്കവും തടിയുള്ള ഒരുത്ത നിൽക്കണില്ലടി ഈ കറുത്ത് അലുവ പോലെ വളരെ മോശമായി പോയിട്ടോ. ഇയാൾ ഒരു മദ്യപാനിയാണ്, ഒരു പോലീസിന് മദ്യപാനിയാള്. അയ്യോ സാറേ, ഇങ്ങനെ ഇവിടെ നിൽക്കണം വിചാരിച്ച ഞാൻ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചത്. എനിക്ക് അങ്ങനെ ഒരാളില്ല. ഈ കുടുംബം കുടുംബം എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലെയാണ്. സൈക്കിൾ പോലെ? അതെന്താ അങ്ങനെ? ഈ സൈക്കിളിന്റെ ഫ്രണ്ട് ടയർ എന്താ? എന്തോന്ന്? പുരുഷൻ. പുരുഷൻ. ബാക്ക് ടയർ എന്താ? ബാക്ക് ടയർ. സ്ത്രീ. സ്ത്രീ. ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഉരുണ്ടു പോകുന്ന ഒരു ജീവിത കാലഘട്ടത്തിനെയാണ് കുടുംബം ജീവിതം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ സൈക്കിളിന്റെ ഫ്രണ്ട് ചക്രം പുരുഷൻ, പുരുഷൻ ബാക്ക് ചക്രം സ്ത്രീ, ഭാര്യ സ്ത്രീ. അപ്പൊ അത് സംബന്ധിച്ചു എനിക്കറിയേണ്ടത് ഈ സൈക്കിള് ചവിട്ടണ തെണ്ടി ആരെന്ന്. അത് പറ, നീ അത് പറഞ്ഞിട്ട് പോടി, അത് കണ്ടുപിടിച്ചിട്ട് പോയാ മതി. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല സംസാരിക്കേണ്ടത്. വളരെ തഞ്ചയത്തിലും നയത്തിലും ചോദിച്ചു ഒരു കാര്യം പറയും. അങ്ങനെ ചോദിച്ചു അങ്ങനെ ചോദിക്കും. സാറിന് എനിക്ക് വിശ്വാസം. ഓക്കെ സഹോദരി വരൂ. എന്താ സാർ? നിങ്ങൾ അന്ന് റീയൂണിയൻ അവിടെ പോയി. ഒരുപാട് പഴയ സുഹൃത്തുക്കളെയും കൂടെ പഠിച്ചവരെയും അധ്യാപകരെയും എല്ലാവരെയും കണ്ടു. എല്ലാവരെയും കണ്ടു. എന്റെ മനസ്സ് നിറഞ്ഞു നിറഞ്ഞു പോയി. അപ്പൊ ചെറിയ കലാപരിപാടികൾ എല്ലാം ഉണ്ടായിരുന്നു അവിടെ അല്ലേ? ഉണ്ടായിരുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ട് ഞാനൊരു പാട്ടും പാടി. പാട്ട് പാടും? അയ്യോ, സ്കൂളിൽ എന്റെ പാട്ടെന്ന് പറഞ്ഞ എല്ലാ ഫ്രണ്ട്സിനും ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ശരി, ഞങ്ങൾക്ക് വേണ്ടിട്ട് ആ പാട്ടൊന്ന് പാടും. രണ്ടുപേരി രണ്ടുപേരി മതി പ്ലീസ് മാഡം. ചെറിയ തെറ്റുകുറ്റങ്ങളും കാതലേ കാതലേ വാഴ്വിൻ നീലം പോകലാ പോകവാ നീ അയ്യോ. ഞാൻ സാധാരണ കണ്ണടച്ച് നിന്ന് ലയിച്ച പാടാറ്. കണ്ണു തുറന്നപ്പോ ആരും ഉണ്ടാകുന്നുണ്ടാവില്ല. അയ്യോ അല്ല, ഞാൻ കണ്ണു തുറന്നത് എല്ലാരും ഭക്ഷണം കഴിക്കാൻ പോയി. കറക്റ്റായിട്ട് പോവും. താൻ പേടിക്കണ്ട. എന്താ? ഒരു കാരണം വെച്ചാൽ ഈ പാട്ട് കേൾക്കുന്ന നമ്മളെ പ്രേമിക്കില്ല. അങ്ങനെ ഉണ്ടാവില്ല. ഇല്ല സാർ, ഒരു കാമുകൻ ഉണ്ട് സാർ. ഈ പാട്ട് ഇഷ്ടമുള്ള യാതോ തെണ്ടി ഉണ്ട് അവനെ. സഹോദരി, നിങ്ങൾ റീയൂണിയൻ അവിടെ പോയി. ആ പോയി. കൂടെ പഠിച്ച പഴയ എല്ലാ ആൾക്കാരെയും കണ്ടു. കണ്ടു. പരിചയം പുതുക്കി. പുതുക്കി. ഈ കണ്ടതിൽ ആരെ കണ്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടപ്പോ തന്നെ അങ്ങ് ഓടിച്ചത് കെട്ടിപിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ തോന്നിയ ഒരു ആളുണ്ട്. ഉണ്ട് ആളുണ്ട്. ആ ആളാരാണ് പറയൂ? ആദ്യമായിട്ട് എന്റെ ഈ കൈ പിടിച്ച് അയ്യോ, എന്നെ ആദ്യ അക്ഷരം എഴുതിപ്പിച്ച എന്റെ കുറുപ്പ് സാർ. എത്ര വയസ്സ് വരും? ഒരു 80 വയസ്സ് വരും. കേട്ട് കളവായി. ആളല്ല എന്റെ പൊന്ന് സാറേ, ഇവരുടെ ഇങ്ങനെയൊന്നും പറഞ്ഞോളൂ. കാര്യമില്ല സാറേ, രണ്ടെണ്ണം കൊടുക്കണം സാറേ. എന്ത്? സ്ത്രീകളെ ഉപദ്രവിക്കാൻ പാടില്ല സാറേ. അങ്ങനെ രണ്ടെണ്ണം കൊടുത്താലേ അവരെ സത്യം പറയുള്ളൂ. എന്റെ ഇഷ്ടപ്രകാരം ഒരു സ്ത്രീകളെ ഞാൻ ഉപദ്രവിക്കില്ല, ഉപദ്രവിക്കാൻ സമ്മതിക്കില്ല സാറേ. ആവശ്യം വന്ന രണ്ടെണ്ണം കൊടുത്താ പറയൂന്ന്. പറയാനാണെങ്കിൽ ഈ സ്ത്രീക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെ ഉപദ്രവിച്ചാ മതിയല്ലോ. അതിന് അവളെ അച്ഛൻ ചത്തോ ഇല്ലേ? അച്ഛൻ ചത്തകരുന്ന ഭർത്താവ് എടുത്തുണ്ടല്ലോ. രണ്ടെണ്ണം കൊടുത്താ പറയുമല്ലോ. നിങ്ങൾ കാരണമാണ് മനുഷ്യൻ ഈ കേസ് ഈ പോലീസ് സ്റ്റേഷൻ വരെ എത്തിയത്. ഇതിന് തീർപ്പ് കൽപ്പിക്കാൻ ഞാൻ എന്റെ കൂട്ടുകാരുടെ അടുത്ത് എല്ലാം വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാരും വരും. അപ്പൊ എല്ലാരും വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ ആളെപ്പറ, എനിക്ക് അവനെയാണ് കാണേണ്ടത്. ശരിയാ, അങ്ങനെ ഒരാളുണ്ട്. എന്റെ സ്കൂളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാള്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ സ്കൂളിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാള്. പാട്ടിലും നൃത്തത്തിലും സംഗീതത്തിലും എല്ലാത്തിലും സ്പോർട്സിലും ഒക്കെ മിടുക്കനായിരുന്ന ഒരാള്. ചെന്നപ്പോഴാണ് അയാളുടെ സത്യാവസ്ഥ ഞങ്ങൾ ശരിക്കും കണ്ടത്. അയാൾ അരയ്ക്ക് കീഴെ തളർന്നിരിക്കുകയാണ് സാർ. അയാളുടെ മനസ്സിന് ഒരല്പം സന്തോഷം കിട്ടാൻ വേണ്ടിട്ടാ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ബീച്ചിലും പാർക്കിലും അമ്പലത്തിലും എല്ലായിടത്തും കൊണ്ടുപോയത്. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, ഞങ്ങൾ കൂട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് അവനെ എല്ലായിടത്തും കൊണ്ടുപോയത്. അവനൊരു അല്പം സന്തോഷം കിട്ടാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാരും അങ്ങനെ ചെയ്തത്. അല്ലാതെ ഈ മനുഷ്യൻ സംശയിക്കുന്ന പോലെ ഒന്നും അല്ല. അതുകൊണ്ട് നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ അവരെ ഇങ്ങോട്ട് വരുത്തിയിട്ടുണ്ട്. ദയവരുന്നു ചാക്കോ.
ഒരു മനുഷ്യനാണോ? 18 വർഷം കൂടെ താമസിച്ച ഭാര്യയെ വിശ്വാസമില്ലാതെ ആരെങ്കിലും പറഞ്ഞു എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അവരുടെ മനസ്സാ കണ്ടോ? അപ്പുറത്ത് ആര് പറഞ്ഞു? മറ്റേ തെങ്ങിക്കാനം പോണ ചന്ദ്രൻ അവര് കുടുംബമല്ലേ? അവന് കുടുംബമില്ലേ? അത് അവന്റെ ഭാര്യ റബ്ബറോട്ടാർ നമ്മ മുനേന്റെ കൂടെ ഒളിച്ചോടി ആ ഒളിച്ചോടി പോയി. അങ്ങനെയുള്ള ടീമുകൾ പറയണ വിശ്വസിച്ചിട്ടാണ് ഭാര്യ സംശയിക്കുന്നത്. വളരെ മോശമാണ് കേട്ടോ. സോറി സോറി ഒന്നും പറയണ്ട, നിങ്ങൾക്ക് നേര് കണ്ട് വിശ്വാസമായല്ലോ. എന്റെ ഔദ്യോഗിക ജീവിതത്തില് ഇങ്ങനൊരു കേസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞ സങ്കടമായിരുന്നു. പോലീസ് കാരണം കരയാതെ നിൽക്കണമേ ഉള്ളൂ. ഹലോ, സ്റ്റെലിസ് പോർഷൻ സസ്പെൻഷൻ ആയതുകൊണ്ട് മാറിപ്പോയതാ. സസ്പെൻഷൻ ഞാൻ എടുക്കാം. ഹലോ സാർ, സാർ ഓക്കെ സാർ. സാർ ഒരു പെങ്കുച്ചിനെ കാണാതായില്ലേ? ഹാർബറിലുണ്ടെന്ന്. പിസി വണ്ടി എടുക്ക സാർ. ഞാൻ കൂടി കേറി മോളെ, ഞാൻ ചോദിക്കാൻ കേട്ടു. സുരേഷേ, എന്നെ അറിയാല്ല. എന്തോ അച്ഛാ, എടാ വീട്ടിൽ നിന്നൊരു ചടങ്ങ് നടക്കുകയാണ്. നീ ഇത്ര എത്ര ദിവസമാണ് വീട്ടിലോട്ട് വന്നിട്ട്? അച്ഛാ, വീടല്ല പോലീസ് സ്റ്റേഷനാണ്. എടാ ഇന്ന് ക്ഷണിക്കപ്പെട്ട അതികൾ വരും. ദേ 5 മണിക്ക് ആളുകൾ വരും, വാ വീട്ടിലോട്ട് പോ. അച്ഛാ, എനിക്ക് ഒരുപാട് ജോലി ഉണ്ട്, അതെല്ലാം കഴിയാൻ വരാൻ പറ്റില്ല. എടാ നിന്റെ ജോലി, ദേ എന്റെ മോളെ അടിച്ചത് ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഇന്ന് നീ അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. അച്ഛാ, ഞാനൊരു പോലീസുകാരനാണ്, എന്റെ ജോലിയോട് എന്റെ യൂണിഫോമിന്റെ നീതി പുലർത്തണം എനിക്ക്. വലിയ എസ് ഐ, എടാ നിനക്ക് ഈ യൂണിഫോം ഊരിക്കളയടാ. നിനക്കും എന്റെ മോക്ക് സുഖമായിട്ട് കഴിയാനുള്ള സമ്പത്ത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക് വേണോ അച്ഛാ അച്ഛൻ്റെ പൈസയൊക്കെ? എനിക്ക് എവിടെ നോക്കാനും എനിക്ക് ജീവിക്കാനുള്ള ആരോഗ്യവും ശക്തിയും ജോലിയൊക്കെ എനിക്കുണ്ട്. ഞാൻ അങ്ങനെ ജീവിച്ചോളാം. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, എസ് ഐ പോലീസുകാരെല്ലാം പുല്ലാണെന്ന്. അത് അച്ഛന് പണമുള്ളത് കൊണ്ടാണ്. അച്ഛനും അച്ഛൻ്റെ ഭാര്യയും മക്കളൊക്കെ സുഖമായിട്ട് ആരെയും പേടിക്കാതെ വീട്ടിൽ കിടന്നുറങ്ങുന്നില്ലേ? എന്താ കാര്യം? ഞങ്ങളെപ്പോലുള്ള കുറേ പോലീസുകാരുടെ കാവൽക്കാരായിട്ട് പുറത്തുള്ളത് കൊണ്ടാണ്. ഞങ്ങളൊക്കെ അമ്മമാരും പെങ്ങന്മാരൊക്കെ ധൈര്യമായിട്ട് റോഡിൽ ഇറങ്ങി നടക്കുന്നില്ല ആരെയും പേടിക്കാതെ. എന്താ കാര്യം? ഇവിടെ കുറേ പോലീസുകാരെ ചുറ്റിനുള്ളത് കൊണ്ടാണ്. ഇന്ന് രാഷ്ട്രീയക്കാരും അമ്പലത്തിൽ കയറാത്തതിന് സമരം, അമ്പലത്തിൽ കയറാത്തതിന് ഹർത്താൽ, കെ എസ് ആർ ടി സി കാർക്ക് ഹർത്താൽ, ഇലക്ട്രിസിറ്റി ഓഫീസർക്ക് ഹർത്താൽ. ഇവരുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഞങ്ങളും. ഞങ്ങൾ ഒരു ദിവസം ഹർത്താൽ നടത്തി നോക്കട്ടെ പോലീസുകാർ? പേടി കൂടാതെ സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല ആർക്കും. മനസ്സിലായോ? പിസി വണ്ടിയാണ്. കണ്ടാ, ഇതാണ്ടാ പോലീസ്. നാണമില്ലല്ലടാ. എത്ര കരുത്തനാണെങ്കിലും യുദ്ധത്തിന് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകരുത് എന്നാണ് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പോലും പറഞ്ഞിരിക്കുന്നത്. ടീം തന്നെയാണ് ശക്തി. അതിന്റെ ഒരു വലിയ പ്രൂഫാണ് ടീം റോക്കിന്റെ പെർഫോമൻസിലൂടെ നമ്മൾ ഇവിടെ കണ്ടേക്കുന്നത്. എന്തായാലും പോലീസുകാർക്ക് വീണ്ടും ഒരു വലിയ സല്യൂട്ട് പറഞ്ഞുകൊണ്ട് എങ്ങും പോയേക്കരുത്. ജഡ്ജ്മെന്റ് ഉണ്ട്, ഒരുപാട് സർപ്രൈസസ് ഉണ്ട്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2,00,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1,00,000 രൂപ. റിമി, ടീം റോക്ക്, ലീന കുറേ നാൾ കൂടി ശേഷം വീണ്ടും വരികയാണ്. ലീനയ്ക്ക് വലിയൊരു കൈഡ് തന്നെ കൊടുക്കണം. ആ കാതലെ പാട്ട് പാടിയ രീതിയുണ്ടല്ലോ, നമ്മളെല്ലാവരും ഇങ്ങനെ ആ പാട്ട് ഇങ്ങനെ എന്തായിരിക്കും ലീന ഇനി നന്നായിട്ട്. ലീന നന്നായിട്ട് പാടുന്ന കുട്ടിയാ, പക്ഷെ ലീന ആ ക്യാരക്ടറിന് വേണ്ടി അത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ നമുക്ക് തമാശ ഉണ്ടാക്കാൻ വേണ്ടി പാടിയത് അതായിരുന്നു എൻ്റെ ഏറ്റവും രസം. പിന്നെ ലാസ്റ്റ് പറഞ്ഞത് ശരിയാ, അനീഷ് പറഞ്ഞതിൽ നമ്മൾ ചിന്തിച്ച കാര്യമാണ്. കാരണം പലർക്കും പല പ്രശ്നങ്ങളിലും ഹർത്താലുകൾ ഓരോ കാരണങ്ങളും വരുമ്പോൾ ഇന്നേ വരെ പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് അവർ ഒരു ദിവസം പോലും ഹർത്താൽ വെക്കുക, അവർ ജോലിയിൽ നിന്ന് മാറി നിൽക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല. അത് കേട്ടപ്പോൾ അറിയാണ്ട് ഈ പിള്ളേർ പോലും കൈയടിച്ചു പോയി. ശരിയാ, അവരെല്ലാവരും ഒരു ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ ഈ നാട്ടിൽ എന്തോ സംഭവിക്കാം, എന്ത് അക്രമവും സംഭവിക്കാം. അപ്പോൾ പോലീസിന് കൊടുക്കുന്ന കൈയടി പോലെ തന്നെ മിലിട്ടറിക്കും ഒരു വലിയ കൈയടി കൊടുക്കണം. തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ എന്ത് കാര്യം പറയും, ഓ അത് ആളുടെ ഒരു മൂഡ് നോക്കി പറയുന്നതാണ്, അപ്പം അതാണ് നല്ലത്. പക്ഷെ ഇങ്ങനെ മൂഡ് നോക്കി പറയുന്ന ആ ഈ സ്കിറ്റിൽ മാത്രമേ കാണുള്ളൂ, വേറെ ഒരിടത്തും നമ്മളിത് പരീക്ഷിക്കരുത്. അങ്ങനെ കുറേ
അത്യാവശ്യം ചിരിക്കാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. താങ്ക് യു ടീം റോക്ക്. താങ്ക് യു നവ്യ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം റോക്ക്? ഹായ് ടീം റോക്ക്. ഞാൻ ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിൽ വന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്കിറ്റ് കാണുന്നത്. എനിക്ക് ഞാൻ ആദ്യമായി കാണുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോൺസ്റ്റബിളിനെയാണ്. ഇടയ്ക്ക് വന്ന് ഭയങ്കര പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് പോകും. ഇത്രയും നേരം എനർജറ്റിക് ആയിട്ടാണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഈ ഡയലോഗ്സ് ബൈഹാർട്ട് ചെയ്ത ഫീൽ ഇല്ല മുഖത്ത്. നിങ്ങൾ ഈ യുനോ ബോഡി കൊണ്ടുള്ള ആക്ടിവിറ്റി, രഞ്ജിത്ത്, എന്ത് രസമായിരുന്നു രഞ്ജിത്തിൻ്റെ പെർഫോമൻസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നാച്ചുറൽ ഇവിടുന്ന് വന്നിട്ട് നിൽക്കുന്നതൊക്കെ ആണെങ്കിലും ഭയങ്കര നാച്ചുറൽ. സീ, കോമഡി ചെയ്യുമ്പോൾ നാച്ചുറലാക്കിയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ലീന എത്ര മോശമായിട്ട് പാടിയിട്ടും അവസാനമാണ് നല്ല മോശമാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലീന, ഈ പാട്ടോ, ലീനക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുമോ? കാതലേ കാതലേ തനി പെരുന്തുണയേ, കൂടെ വാ കൂടെ വാ പോതും പോതും. കാതലേ കാതലേ വാഴ്വിൻ നീലം. വാവ്, ലീന അസലായിരുന്നു. സോ എല്ലാവരും അലേർട്ടായിരുന്നു അവരുടെ സ്കിറ്റിനെ പറ്റിയിട്ട്. ആൻഡ് ഓൾ ടുഗദർ ടീം റോക്ക് റോക്ക്ഡ്. താങ്ക് യു സോ മച്ച്. ജതിഷേട്ടാ, ടീം റോക്ക് നല്ല സ്കിറ്റായിരുന്നു. അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നിങ്ങളുടെ പാത്രസൃഷ്ടിയിൽ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്ന ഏരിയാസ് ഉണ്ട്. ആദ്യം ശിവമുരളിയുടെ സസ്പെൻഷനിലായ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സ്റ്റേഷനിൽ തന്നെ കറങ്ങി നടക്കുന്നത്, അത് രസക്കാഴ്ചയായിരുന്നു. നല്ല ക്യാരക്ടറൈസേഷൻ. ദെൻ അനീഷിൻ്റെ എസ് ഐ ഓക്കെ ആണ്, പക്ഷേ അയാളുടെ ക്യാരക്ടറൈസേഷനിൽ 6 മാസമായിട്ട് അയാൾ വീട്ടിൽ പോയിട്ടില്ല. 6 മാസമൊക്കെ വളരെ വലിയ പീരീഡായിപ്പോയി. അപ്പോൾ എത്ര ഡ്യൂട്ടി ബൗണ്ടായിരുന്നാലും അനീഷ് ഒരു 2 മാസത്തിലൊരിക്കലെങ്കിലും വീട്ടിൽ പോകണം കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പെയിൻറ്റ് കൂടിപ്പോയി കളറ്. അടുത്ത രഞ്ജിത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിൽ 96 എന്ന സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണ് രഞ്ജിത്തിനെ ഭരിച്ചിരിക്കുന്നത്. അതിന് ഹ്യൂമർ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെയും ഒക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചില അപ്രോച്ചുകൾ വന്നാൽ ഈ സ്കിറ്റിൻ്റെ മേന്മ കൂടും. ലീന പെർഫോമൻസ് കൊണ്ട് ഈ ക്യാരക്ടറൈസേഷൻ്റെ മൈനസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ അങ്ങനെയും ചിലപ്പോൾ പറ്റും. കുറേ ഏരിയാസിൽ നിങ്ങൾ സ്വാഭാവികത ആ ക്യാരക്ടറൈസേഷനിൽ മിക്സ് ചെയ്തിരുന്നെങ്കിൽ ഈ സ്കിറ്റിന് ഇതിനേക്കാളും ഡെപ്തും ഒരു ആസ്വാദ്യതയും ഉണ്ടാകുമായിരുന്നു എന്ന അഭിപ്രായത്തോടെ ഓൾ ദ ബെസ്റ്റ് ടീം റോക്ക്. ഇന്നത്തെ ഈ ഒരു ആക്ടിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്നാണ് നമുക്ക് അറിയാനുള്ളത്. റിമി ഓൺ 30 28. ജതിഷേട്ടാ 38 out of 40. നവ്യ 29 out of 30. They are getting 95 on 100. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മലയാളത്തിൻ്റെ പ്രിയ നായിക നവ്യ ആദ്യമായിട്ടാണ് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വാദ്യകരമായിരുന്നു ഇന്നത്തെ കാഴ്ചകളെന്ന് വിശ്വസിച്ചുകൊണ്ട് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിംഗ്. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും താലുക്കുമത്തൈ സ്വാമിയേ, അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. എന്തോ ജോലിക്കെന്ന് പറഞ്ഞു കോഴിക്കോട്ട് പോയി പോയി. അപ്പൊ അതാണ് തിരിച്ചു വന്നു. പട്ടി കടിച്ചെന്നും പറഞ്ഞു തന്നെയല്ലേ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ദൈവദോഷം. അയ്യോ, ദൈവദോഷം കൊണ്ടല്ല, പെറ്റടക്കുന്ന പട്ടിയുടെ മൂച്ചില്ലേ. സിനിമാ ഗായകന്മാരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളല്ലേ, ആരോട് പഠിച്ചിട്ട്? പിന്നെ വെള്ള ഷർട്ടും വെള്ള മുണ്ടും ജുബ്ബയൊക്കെ ഇട്ട് വാച്ചൊക്കെ കിട്ടിയ പുള്ളിക്കാരന്റെ പേര് ഗംഗയൊക്കെ ഹൈലൈറ്റ് ആക്കിയല്ലേ. എന്റെ കൊച്ചു മുതലാളി, എന്നാലും നീ എന്നെ തേച്ച് കളഞ്ഞല്ലോ കറുത്തമ്മ. നിങ്ങൾ ആരാ? ഞാൻ പഴഞ്ഞി. പഴങ്കഞ്ഞിയോ? പഴങ്കഞ്ഞിയല്ല, പളനി. മായേ ദേവി, കാത്തുരക്ഷിക്കണേ. അങ്ങിപ്പോ എവിടെയാണ് ദേവി? എവിടെയാണ്? ചെന്നൈയിലാണെന്നാ തോന്നുന്നു.